വിസിവി ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്നേഹം പോലെ പരിശുദ്ധം എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പണിത് തരുന്ന നമ്മുടെ എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ് ഉള്ളപ്പോൾ വേറെ ജ്വല്ലറിയെ കുറിച്ച് എന്തിനു ചിന്തിക്കണം? എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്. നമസ്കാരം, വിസിവി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരിയിൽ റെയിൽവേ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അപകടങ്ങൾ തുടർക്കഥയായിട്ടും നാളിതുവരെയും ഒരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ലെന്നും ആരോപണം. തിരുവില്ലാമലയിൽ തീപ്പൊള്ളലേറ്റ മരണപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളെത്തി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കാം മരണകാരണമെന്ന് പറയുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഓങ്കോളജി വിഭാഗത്തിന് സർക്കാർ 2 കോടി രൂപ അനുവദിച്ചതായി MLA സേവിച്ചിട്ടുള്ള തൃശൂർ മെഡിക്കൽ കോളേജിനെ RCC ഉയർത്തണമെന്ന് MLA നിയമസഭയിൽ സബ്മിഷനിലൂടെ ഉന്നയിച്ചതിനെ തുടർന്നാണ് സർക്കാർ പദ്ധതിക്കായി തുക അനുവദിച്ചത്. കുന്നംകുളം ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് തുടക്കമായി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ശാസ്ത്രമേള നടക്കുന്നത്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ വാഹനാപകടം. വെള്ളറക്കാട് കൊല്ലൻപടിയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ബസ്സിലും ഇരുചക്ര വാഹനത്തിലും ഇടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. വിശദമായ വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി റെയിൽവേ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അപകടങ്ങൾ തുടർക്കഥയായിട്ടും നാളിതുവരെ ഒരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ലെന്നും ആരോപണം. വടക്കാഞ്ചേരിയിൽ 2 വർഷത്തിനിടയിൽ റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി മരിച്ചത് 9 പേരാണ്. വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരും ഉൾപ്പെടെ 100 കണക്കിനാളുകൾ കടന്നു പോകുന്ന ഇവിടെ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പരിക്കേറ്റവരും അപകടം പറ്റിയവരും ഇതിലേറെ. ഇതിനൊരു ശാശ്വത പരിഹാരം വിവിധ സംഘടനകളും പൊതുപ്രവർത്തകരും നിർദ്ദേശിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. അധികൃതർക്ക് ഇപ്പോഴും മൗനമാണ്. 2013 വടക്കാഞ്ചേരിയിൽ റെയിൽവേ മേൽപ്പാലം വന്നത്. അതുവരെയും തിരുവനന്തപുരം മംഗലാപുരം പാത ഇതിലൂടെയാണ് കടന്നുപോയിരുന്നത്. പാലം ഉദ്ഘാടനം കഴിഞ്ഞതോടെ റെയിൽവേ ഗേറ്റ് അടച്ചു. അന്നുമുതലുള്ള ജനങ്ങളുടെ ആവശ്യമാണ് അടിപ്പാത വേണമെന്നത്. ഇവിടെ ഒരു അടിപ്പാത അനിവാര്യമാണ്. കാരണം കാലങ്ങളായി ഈ മേൽപ്പാലം വന്നതിന് ശേഷം ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. ഒരു ഏകദേശം 2 കിലോമീറ്റർ ചുറ്റി വേണം വടക്കാഞ്ചേരി സ്റ്റാൻഡിലേക്ക് എത്താൻ. ഇവിടെ ക്ലേരിയ സ്കൂളുണ്ട്, ബോയ്സ് സ്കൂളും ഗേൾസ് സ്കൂളിലൊക്കെ തന്നെ പഠിക്കുന്ന കുട്ടികൾ ഈ മംഗലം അതുപോലെ തന്നെ പുല്ലാനിക്കാട് എങ്കക്കാട് പ്രദേശത്തു നിന്നൊക്കെ തന്നെ കുട്ടികൾക്ക് വരാനും അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്തൊരു ആശുപത്രിയുണ്ട്, ഹോമിയോ ഡിസ്പെൻസറി ഉണ്ട്, ആയുർവേദ ആശുപത്രിയുണ്ട്. അവിടെ പോകുന്ന മുഴുവൻ പാവപ്പെട്ട ആളുകളാണ്. മറ്റേ പ്രായമായവരും രോഗികളാണ് മരുന്ന് വാങ്ങാൻ പോകുന്നത്. അവരൊക്കെ ഒന്നുകൊണ്ട് വരണമെങ്കിൽ ഏതാണ്ട് ഒരു 50 രൂപ ഓട്ടോറിക്ഷ കൊടുത്തിട്ട് വേണമെങ്കിൽ വരാൻ, ആകെ 2 അടി നടക്കേണ്ട ഒരു സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടും ഇവിടെ ജനങ്ങളായാലും രോഗികളായാലും എന്തുകൊണ്ടും ഇവിടെ അടിപ്പാത അനിവാര്യമാണ്. നിരന്തരമായ സമരം ഈ മേൽ അടിപ്പാത വരുന്നതുവരെ ഞങ്ങൾ വലിയൊരു സമരത്തിൽ മുൻകൈയെടുക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. പുല്ലാനിക്കാട്, കല്ലംകുണ്ട്, കല്ലംപാറ, മംഗലം, എങ്കക്കാട് പ്രദേശത്തുള്ള 100 കണക്കിനാളുകൾക്ക് പെട്ടെന്ന് എത്തിച്ചേരുവാനുള്ള സൗകര്യം നോക്കിയാണ് ഇവർ ട്രാക്ക് മുറിച്ചു കടക്കുന്നത്. അല്ലാത്ത പക്ഷം 4-5 കിലോമീറ്റർ താണ്ടി വേണം വടക്കാഞ്ചേരിയിലെത്താൻ. 3 സ്കൂളുകളിലേക്കായി നിരവധി വിദ്യാർത്ഥികളാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. മറ്റ് ആവശ്യങ്ങൾക്കായി നിരവധി ആളുകൾ വേറെയും ഇതിലൂടെ യാത്ര ചെയ്യുന്നു. അപകടങ്ങൾ തുടർക്കഥയായിട്ടും നാളിതുവരെയും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. എത്രയും വേഗം അടിപ്പാത നിർമ്മിക്കണമെന്ന് CPI ആവശ്യപ്പെട്ടു. തുടർന്നും സമരം ശക്തമാക്കുമെന്നും അറിയിച്ചു. വടക്കാഞ്ചേരി സെൻട്രലിൽ വടക്കാഞ്ചേരിയുടെ ആസ്ഥാനമായ താലൂക്ക് ഓഫീസ്, സപ്ലൈ ഓഫീസ്, അതുപോലെ തന്നെ കോടതി, ജില്ലാ ആശുപത്രി, വടക്കാഞ്ചേരി ബോയ്സ് സ്കൂള്, വടക്കാഞ്ചേരി ഗേൾസ് സ്കൂള് എന്നീ സ്ഥലങ്ങളിലേക്കെല്ലാം പോകേണ്ടത് എളുപ്പമാർഗത്തിൽ ജനങ്ങളിൽ നിന്ന് ആശ്രയിക്കുന്നത് ഈ വഴിയാണ്. ഈ മേൽപ്പാലം നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെയും 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ ദൂരം ഈ കല്ലമ്പാറ പ്രദേശത്തു നിന്നും പുല്ലാനിക്കാട് പ്രദേശത്തു നിന്നും കല്ലംകുണ്ട് പ്രദേശത്തു നിന്നും എങ്ങക്കാട് പ്രദേശത്തു നിന്നും ജനങ്ങൾക്ക് ഈ വഴി സഞ്ചരിച്ച് വരുമ്പം 2.5-4 കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിച്ചിട്ട് വേണം നമുക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം എത്താൻ. ഇത്രയധികം മരണം, 9 മരണത്തോളം ഇവിടെ സംഭവിച്ചത്, ഇനി സംഭവിക്കാതിരിക്കാൻ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ പ്രത്യക്ഷ സമരത്തിലാണ്. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ശക്തമായി ഒരു സമരം നടത്തി കഴിഞ്ഞ് ഇനിയും ഞങ്ങൾ സമരം നടത്താനുള്ള മുന്നോട്ടുള്ള നിഗമനത്തിലാണ്, മുന്നോട്ടുള്ള പ്രയാണത്തിലാണ്.
സ്കൂൾ കലോത്സവം 2022 വടക്കാഞ്ചേരി ഉപജില്ലാ സംഘാടക സമിതി രൂപീകരണ യോഗം വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മൊയ്തീൻ എ സന്നിഹിതനായിരുന്നു. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ, കൌൺസിലർമാരായ സന്ധ്യ കൊടക്കടുത്ത്, വൈശാഖ് നാരായണസ്വാമി, ബുഷറ റഷീദ് എന്നിവർ പങ്കെടുത്തു. പി ടി എ പ്രസിഡന്റ് നിഷാദ് സി വി, അധ്യാപകരായ സതി എ പി, സ്മിത ശങ്കരനാരായണൻ, പൊന്നമ്മ ഇ കെ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കലയുടെ അരങ്ങുണരാൻ നാട്ടകം കൂട്ടായ്മ ഒരുക്കുവാനൊരുങ്ങി തിരുവില്ലാമല ഗ്രാമീണ വായനശാല. തിരുവില്ലാമല ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നാട്ടകമെന്ന കലാ സാംസ്കാരിക വേദി രൂപീകരിക്കുന്നതിനായി വായനശാലയിലെ വി കെ എൻ സ്മാരക ഹാളിൽ വെച്ച് ഞായറാഴ്ച യോഗം ചേരും. നാടകോത്സവം, ഫിലിം ഫെസ്റ്റിവൽ, ചിത്ര പ്രദർശനം, കലാസന്ധ്യകൾ തുടങ്ങി തിരുവില്ലാമലയിലെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നാടകം രൂപീകരിക്കുന്നത്. നാടകോത്സവം, ഫിലിം ഫെസ്റ്റിവലുകൾ, ചിത്രകലാ പ്രദർശനങ്ങൾ, സംഗീതം, നൃത്തം, പരമ്പരാഗത കലാരൂപങ്ങൾ എന്നിവ പരിപോഷിക്കുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവില്ലാമല ഗ്രാമീണ വായനശാല ഒരു കലാ സാംസ്കാരിക വേദിക്ക് തുടക്കം കുറിക്കുകയാണ്. വായനശാല സെക്രട്ടറി കെ ജയപ്രകാശ് കുമാറിന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനമായത്. യോഗത്തിൽ അഡ്ഹോക് കമ്മിറ്റി കൺവീനറായി ടി കെ സുരേഷ് ബാബുവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഈ വരുന്ന ഒക്ടോബർ 16-ാം തീയതി കാലത്ത് തിരുവില്ലാമലയിലെ കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് സജീവരായ എല്ലാവരെയും ഉൾപ്പെടുത്തി ഒരു സാംസ്കാരിക വേദി രൂപീകരിക്കാൻ നമ്മൾ തയ്യാറെടുക്കുകയാണ്. ബഹുമാനപ്പെട്ട തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് മെമ്പറും തിരുവില്ലാമല ഗ്രാമീണ വായനശാലയുടെ പ്രസിഡന്റും കൂടിയായ ശ്രീ കെ പി ശിവകുമാർ ശങ്കറിൻ്റെ അധ്യക്ഷതയിൽ ഒക്ടോബർ 16 ഞായറാഴ്ച കാലത്ത് 10 മണിക്ക് ഗ്രാമീണ വായനശാലയ്ക്ക് കീഴിലുള്ള വി കെ എൻ സ്മാരക ഹാളിലാണ് യോഗം നടക്കുന്നത്. എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുവാൻ തയ്യാറായ വിദ്യാർത്ഥികൾക്ക് സിയാന ട്രാവൽസ് ഉടമ ജേഴ്സി നൽകി. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളിൽ നിന്നും സെലക്ഷൻ ട്രയൽ നടത്തി തിരഞ്ഞെടുത്ത ടീമിനാണ് ചെറുമനങ്ങാട് ചേറ്റുവളപ്പിൽ അഷ്റഫ് ജേഴ്സികൾ നൽകി മാതൃകയായത്. മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധരിക്കുവാനുള്ള ജേഴ്സി ഇല്ല എന്നത് സ്കൂൾ പ്രിൻസിപ്പാൾ റംല ടീച്ചറുടെ സഹോദരനായ അഷ്റഫിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ജേഴ്സി താൻ സ്പോൺസർ ചെയ്യാമെന്ന് സ്കൂളിനെ അറിയിക്കുകയായിരുന്നു. ടീമിനു വേണ്ടി 16 ജേഴ്സികളാണ് അഷ്റഫ് സ്പോൺസർ ചെയ്തത്. ജേഴ്സി ലഭിച്ചതിൽ ഏറെ സന്തോഷത്തിലാണ് കുട്ടികൾ. പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് റാഫി, പ്രിൻസിപ്പാൾ റംല ബിബി, അധ്യാപകരായ പി കെ ബാബു, ടി ടി അജിത്, എൻ എ വിനീത, വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് ജേഴ്സികൾ ഏറ്റുവാങ്ങി. തിരുവില്ലാമലയിൽ തീപ്പൊള്ളലേറ്റ മരണപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളെത്തി. കണ്ണുനീരിൽ കുതിർന്ന കാഴ്ചയായിരുന്നു ഇത്. തൃശൂർ മെഡിക്കൽ കോളേജിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് തിരുവില്ലാമലയിലേക്ക് 4 പേരുടെയും മൃതദേഹങ്ങൾ 4 ആംബുലൻസിലായി വീട്ടിലേക്ക് എത്തിച്ചത്. ബന്ധുക്കൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഏറെ വേദനാജനകമായ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് തിരുവില്ലാമല ഒരലാശ്ശേരി ചോലക്കോട്ട് വീട്ടിൽ 48 വയസ്സുള്ള രാധാകൃഷ്ണൻ, ഭാര്യ 43 വയസ്സുള്ള ചാന്ദിനി, 14 വയസ്സുള്ള മകൻ കാർത്തികേയൻ, ഇളയ മകൻ 7 വയസ്സുള്ള രാഹുൽ എന്നിവർക്ക് തീപ്പൊള്ളലേറ്റത്. ഗുരുതരമായി പൊള്ളലേറ്റ ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. 4 പേരുടെയും മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചു. നാട്ടുകാരും ജനപ്രതിനിധികൾ അടക്കമുള്ളവരും കാണാനെത്തിയിരുന്നു. പൊതുദർശനത്തിന് ശേഷം 4 പേരുടെയും മൃതദേഹങ്ങൾ തിരുവില്ലാമല പാമ്പാടി ഐവർ മഠത്തിൽ സംസ്കാരം നടത്തി. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റി യോഗം ചേർന്നു. ജീവിതം മുഴുവൻ കലയ്ക്കു വേണ്ടി ഒഴിഞ്ഞുവെച്ച കലാകാരന്മാർക്ക് സാമൂഹികമായും സാമ്പത്തികമായും മാനസികമായും അവരെ പരിപോഷിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി നന്മ മുന്നോട്ടു പോകുമെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണനുണ്ണി മാസ്റ്റർ പറഞ്ഞു. വടക്കാഞ്ചേരി മേഖലയിൽ യൂണിറ്റുകൾ രൂപീകരിച്ച് സംഘടനയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുവാൻ യോഗം തീരുമാനിച്ചു. സംഘടനയുടെ വനിതാ വിഭാഗമായ സർഗവനിത പ്രസിഡന്റായി സൈബുന്നീസയെയും സെക്രട്ടറിയായി പ്രസന്ന ഉണ്ണിയെയും
ട്രഷററായി സന്ധ്യ ശ്രീഭനെ തിരഞ്ഞെടുത്തു. യോഗത്തിൽ മേഖലാ സെക്രട്ടറി കെ ടി വിജയൻ, സൈബുന്നീസ, പ്രസന്ന ഉണ്ണി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയോരത്ത് നിന്നും മലമ്പാമ്പിനെ പിടികൂടി. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മങ്ങാട് തോട്ടുപാലത്തിനും നാലാം കല്ലിനുമിടയിൽ റോഡ് മുറിഞ്ഞു കടന്ന മലമ്പാമ്പ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മാവിനു മുകളിൽ ചുറ്റിക്കിടക്കുകയായിരുന്നു. അതുവഴി വന്ന വാഹനയാത്രക്കാരാണ് പാമ്പിനെ കണ്ടത്. ഇവർ വാഹനം നിർത്തി മലമ്പാമ്പിന്റെ റോഡ് മുറിഞ്ഞുള്ള യാത്രയും മരം കയറ്റവും കൗതുകത്തോടെ കണ്ടുനിന്നു. തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി മലമ്പാമ്പിനെ പിടികൂടി വനത്തിൽ വിട്ടു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഓങ്കോളജി വിഭാഗത്തിന് സർക്കാർ 2 കോടി രൂപ അനുവദിച്ചതായി വടക്കാഞ്ചേരി MLA സേവരിച്ചിട്ടിലപ്പിള്ളി. തൃശൂർ മെഡിക്കൽ കോളേജിനെ RCC ആയി ഉയർത്തണമെന്ന് MLA സബ്മിഷനിലൂടെ ഉന്നയിച്ചിരുന്നതിനെ തുടർന്നാണ് സർക്കാർ പദ്ധതിക്കായി തുക അനുവദിച്ചത്. സർജിക്കൽ ഓങ്കോളജി വിഭാഗം ആരംഭിക്കുന്നതിനായാണ് തുക അനുവദിച്ചത്. 2022-23 സാമ്പത്തിക വർഷത്തെ കേരള സർക്കാർ ബഡ്ജറ്റിൽ മെഡിക്കൽ കോളേജുകളിലെ ക്യാൻസർ ചികിത്സാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 8 കോടി രൂപ വകയിരുത്തിയിരുന്നു. ആയതിലേക്ക് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഓങ്കോളജി വിഭാഗത്തിൽ നിന്നും തയ്യാറാക്കി നൽകിയ പദ്ധതിക്കാണ് അംഗീകാരം നൽകി 1.99 കോടി രൂപ അനുവദിച്ചത്. ഗുരുതര ക്യാൻസർ ബാധിതരുടെ ശസ്ത്രക്രിയാ സൗകര്യങ്ങൾ ആധുനികവും മികവുറ്റതുമാക്കാനായി ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനാണ് തുക വിനിയോഗിക്കുക. ഓപ്പറേഷൻ തിയേറ്റർ ഉപകരണങ്ങൾ, ടേബിളുകൾ, അനസ്തേഷ്യ ഉപകരണങ്ങൾ, മോണിറ്ററുകൾ, പോസ്റ്റ് OP ICU സ്ഥാപിക്കുന്നതിനായുള്ള ഉപകരണങ്ങൾ തുടങ്ങിയവ വാങ്ങുന്നതിനുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പദ്ധതി നടപ്പിലായാൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രത്യേക സർജിക്കൽ ഓങ്കോളജി സംവിധാനം രൂപപ്പെടുത്താൻ കഴിയും. നിലവിൽ ജനറൽ സർജറിയോട് ചേർന്നാണ് ക്യാൻസർ രോഗികളുടെ സർജറി വിഭാഗവും പ്രവർത്തിക്കുന്നത്. ഇത് മാറി പ്രത്യേക ശസ്ത്രക്രിയാ വിഭാഗം വരുന്നതോടുകൂടി അർബുദ ചികിത്സാ രംഗത്ത് രോഗികൾക്ക് ഏറെ ആശ്വാസകരമായ രീതിയിലുള്ള ആധുനികവൽക്കരണവും മുന്നേറ്റവുമാണ് ഉണ്ടാവുക. തൃശൂർ മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സെന്റർ കൂടുതൽ സൗകര്യങ്ങളോടുകൂടിയുള്ള മധ്യകേരളത്തിലെ RCC ആക്കി ഉയർത്തണമെന്ന് സേവ്യർ ചിറ്റിലപ്പിള്ളി MLA നിയമസഭയിൽ സബ്മിഷനിലൂടെ ഉന്നയിച്ചിരുന്നു. ആധുനിക ഹൈടെക് ക്യാൻസർ ചികിത്സയ്ക്ക് ആവശ്യമായ യന്ത്രങ്ങളും പോസ്റ്റുകളും പുതിയ വിഭാഗങ്ങളും അനുവദിച്ച് മധ്യ കേരളത്തിലെ RCC എന്ന കാഴ്ചപ്പാടോടെ തൃശൂർ മെഡിക്കൽ കോളേജിന്റെ ഭാഗമായ നെഞ്ചുരോഗാശുപത്രിയെ ഉയർത്തുന്നതിന് നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യം. അനുകൂലമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സബ്മിഷന് മറുപടി പറയുകയുണ്ടായി. സംസ്ഥാന സർക്കാരിന്റെ ക്യാൻസർ കെയർ നയത്തിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജുകളിൽ ക്യാൻസർ ചികിത്സ ശാക്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ ഇപ്പോൾ ലിനാക് മെഷീൻ സ്ഥാപിച്ച് റേഡിയേഷൻ ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സർജിക്കൽ ഓങ്കോളജി ശക്തിപ്പെടുത്താൻ 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ബാക്കി തുടർ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി സർക്കാർ സ്വീകരിച്ചു. തുടർന്നാണ് തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി വിഭാഗത്തിന്റെയും ക്യാൻസർ കെയർ സെന്ററിന്റെയും വികസനത്തിനായി ഈ തുക അനുവദിച്ചതെന്ന് സേവ്യർ ചിറ്റിലപ്പിള്ളി MLA അറിയിച്ചു. കുന്നംകുളം ഉപജില്ലാ ശാസ്ത്രമേളയുടെ കലവറയുടെ പ്രവർത്തനം ശ്രദ്ധേയമായി. പരാതികൾ കിടനൽകാതെ മേളക്കെത്തിയവർക്ക് സ്വാദിഷ്ട ഭക്ഷണം നൽകാൻ സംഘാടകർക്ക് കഴിഞ്ഞു. ആതിഥേയരായ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് മേളക്കെത്തുന്നവർക്ക് ഭക്ഷണം നൽകാനുള്ള ചുമതല വഹിക്കുന്നത്. ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേളയിൽ ഉപജില്ലയിലെ 98 സ്കൂളുകളിൽ നിന്നായി 3500 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ചോറ്, സാമ്പാർ, ഉപ്പേരി, ഓലൻ, അച്ചാർ ഉൾപ്പെടെ സ്വാദിഷ്ടമായ നാടൻ ഭക്ഷണമാണ് അതിഥികൾക്ക് നൽകിയത്. വ്യാഴാഴ്ച 2000 പേർക്ക് പായസം, പപ്പടം എന്നിവയോടുകൂടിയുള്ള ഉച്ചഭക്ഷണം നൽകുമെന്ന് ഫുഡ് കമ്മിറ്റി കൺവീനർ ഷാഫി അറിയിച്ചു. എരുമപ്പെട്ടി സ്കൂൾ കമ്മിറ്റിയും PTA കമ്മിറ്റിയും സംയുക്തമായിട്ട് സംഘടിപ്പിച്ച ഭക്ഷണം അതിവിപുലമായി തന്നെ അതിൻ്റെ ആദ്യ ദിവസം കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ കൃതജ്ഞരാണ്. ഏകദേശം 3500 ആളുകൾക്കാണ് ഇവിടെ ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത്. 4 വിഭവങ്ങളോട് കൂടിയ ഭക്ഷണം ഒരുക്കാൻ ഇന്ന് സാധ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ നാളെയും ഏകദേശം 2000 ആളുകൾക്കുള്ള ഭക്ഷണം നാളെ പായസത്തോടുകൂടെ തന്നെ നൽകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ ഒരു വലിയ ഉദ്യമത്തിലെ LP സ്കൂളിലെയും നിർമ്മല സ്കൂളിലെയും അതോടൊപ്പം തന്നെ എരുമപ്പെട്ടി ഹൈസ്കൂളിലെയും വിദ്യാർത്ഥികളുടെ വിഭവ സമാഹരണങ്ങളും നാട്ടുകാരുടെയും അധ്യാപകരുടെയും PTA അംഗങ്ങളുടെയും ഒക്കെ വലിയ ഒത്തൊരുമയോടെ സഹകരണത്തോടു കൂടെയാണ് ഇത്ര മനോഹരമാക്കാൻ ഇത് സാധ്യമായിട്ടുള്ളത്. അതിന്റെ കൃതജ്ഞത കൂടെ എല്ലാവരെയും അറിയിക്കുകയാണ്.
എരുമപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് എൽ പി സ്കൂൾ, നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ വിഭവശേഖരണം നടത്തിയിരുന്നു. ഇതിന് പുറമെ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സഹകരണം ലഭിച്ചിരുന്നു. എസ് പി സി, എൻ സി സി, എൻ എസ് എസ് വളണ്ടിയർമാരും സ്കൂളിലെ അധ്യാപകരും പി ടി എ, എസ് എം സി, എം പി ടി എ അംഗങ്ങളും പാചകത്തിലും ഭക്ഷണ വിതരണത്തിലും സഹായികളായി. വെള്ളറക്കാട് കൊല്ലൻപടിയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ബസ്സിലും ഇരുചക്ര വാഹനത്തിലും ഇടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. 3 പേരെ കുന്നംകുളം റോയൽ ആശുപത്രിയിലും 3 പേരെ മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പിക്കപ്പ് വാനിലുണ്ടായിരുന്ന ഓട്ടുപാറ അമ്പലത്ത് വീട്ടിൽ 74 വയസ്സുള്ള മുഹമ്മദ്, സ്കൂട്ടി യാത്രക്കാരനായ എരുമപ്പെട്ടി സ്വദേശി 62 വയസ്സുള്ള പുത്തൂർ ജോയ്, ബസ് യാത്രക്കാരായ എരുമപ്പെട്ടി സ്വദേശി സെക്കീന, സീന, ബിന്ദു, രമണി എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ തേജസ് എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്ത് വെച്ചാണ് അപകടം നടന്നത്. കുന്നംകുളത്തേക്ക് പോവുകയായിരുന്ന ടി വി എസ് ബസ്സിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നുവെന്നും ഇതിനിടയിലൂടെ കടന്നുപോയ സ്കൂട്ടിയിലും വാൻ ഇടിച്ചുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. പരിക്കേറ്റ മുഹമ്മദ്, ജോയ്, സീന എന്നിവരെ വെള്ളറക്കാട് യൂത്ത് വോയ്സിന്റെ ആംബുലൻസിലും സെക്കീന, ബിന്ദു, രമണി എന്നിവരെ പന്നിത്തടം അൽ അമീൻ ആംബുലൻസിലുമാണ് ആശുപത്രിയിലെത്തിച്ചത്. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളിയിൽ 182-ാമത് ദർശന തിരുനാൾ ഒക്ടോബർ 14 മുതൽ 17 വരെ തീയതികളിൽ ആഘോഷിക്കും. ഒക്ടോബർ 14, 15, 16, 17 ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, ജോയ് ചിറ്റിലപ്പള്ളി, ജോസ് കൊച്ചുപറമ്പിൽ, മാത്യു ജോൺ ചിറ്റിലപ്പള്ളി, ഷാജു എടക്കളത്തൂർ എന്നിവർ പങ്കെടുത്തു. 182-ാമത്തെ പ്രാവശ്യമുള്ള തിരുനാളാണത്. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നമ്മളുടെ ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം നമ്മുടെ എം എൽ എ വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിക്കും. രൂപം എഴുന്നള്ളിച്ച് വയ്ക്കും. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് വിശുദ്ധ കുർബാനയോട് കൂടിയിട്ട് അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻജിമാരുടെ വാഴ്ച എന്നുള്ളൊരു ഒരു ബ്ലെസ്സിങ്ങും അതിനോട് കൂടി ഉണ്ടാകും. അത് നടത്തുന്നത് തൃശ്ശൂർ അതിരൂപതയിലെ ഫൈനാൻസ് ഓഫീസർ ബഹുമാനപ്പെട്ട വർഗീസ് പൂത്തൂർ എന്ന് പറഞ്ഞ അച്ഛനാണ്. 10 മണിക്കാണ് പെരുന്നാളിൻ്റെ പ്രത്യേക കുർബാന. അതർപ്പിക്കുന്നത് തൃശ്ശൂർ അതിരൂപത വികാരി ജനറാള് മോൺസിഞ്ഞോർ ജോസ് കോരിക്കര അച്ഛനാണ്. രാവിലെ ആ ചടങ്ങുകൾ നടക്കും. ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടി ആ കുർബാനയ്ക്ക് ശേഷം ജപമാല പ്രദക്ഷിണം ഉണ്ടാകും. സ്വർണ നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണ വില കുറഞ്ഞു. സ്വർണ ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 4,665 രൂപയും പവന് 200 രൂപ കുറഞ്ഞ് 37,320 രൂപയുമാണ് ഇപ്പോഴത്തെ നിരക്ക്. സ്വർണ നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് RRG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യം RRG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. പുത്തൻപള്ളിക്ക് പിൻവശം വെള്ളിപ്പങ്ങാടിക്ക് സമീപം തൃശൂർ. അറിയിപ്പ്. ദേശമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ കെമിസ്ട്രി അധ്യാപക ഒഴിവുണ്ട്. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ എത്തിച്ചേരണമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കാഞ്ചേരിയിൽ റെയിൽവേ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അപകടങ്ങൾ തുടർക്കഥയായിട്ടും നാളിതുവരെയും ഒരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ലെന്നും ആരോപണം. തിരുവില്ലാമലയിൽ തീപ്പൊള്ളലേറ്റ മരണപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളെത്തി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കാം മരണകാരണമെന്ന് പറയുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഓങ്കോളജി വിഭാഗത്തിന് സർക്കാർ 2 കോടി രൂപ അനുവദിച്ചതായി MLA സേവ്യർ ചിറ്റിലപ്പള്ളി. തൃശൂർ മെഡിക്കൽ കോളേജിനെ RCC ആയി ഉയർത്തണമെന്ന് MLA നിയമസഭയിൽ സബ്മിഷനിലൂടെ ഉന്നയിച്ചതിനെ തുടർന്നാണ് സർക്കാർ പദ്ധതിക്കായി തുക അനുവദിച്ചത്. കുന്നംകുളം ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് തുടക്കമായി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ശാസ്ത്രമേള നടക്കുന്നത്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ വാഹനാപകടം. വെള്ളറക്കാട് കൊല്ലൻപടിയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ബസ്സിലും ഇരുചക്ര വാഹനത്തിലും ഇടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
വിസിവി ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്നേഹം പോലെ പരിശുദ്ധം എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പണിത് തരുന്ന നമ്മുടെ എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ് ഉള്ളപ്പോൾ വേറെ ജ്വല്ലറിയെ കുറിച്ച് എന്തിനു ചിന്തിക്കണം? എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്.